എല്ലാവരും മറ്റൊരു ഇംപ്രൂവ്മെൻറ്റ് സെക്ഷൻ്റെ സ്റ്റഡി പ്ലാനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഇനിയും ഏകദേശം 35 നാളുകൾക്കപ്പുറം എക്സാം വരും. ഒക്ടോബർ 25 അത് ഫിക്സ് ചെയ്തേക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം, ഈ എക്സാം എഴുതാൻ പോകുന്നവർ രണ്ട് മൂന്ന് കൂട്ടരുണ്ട്. രണ്ട് മൂന്ന് കൂട്ടർ എന്നുദ്ദേശിച്ചത്, ഒന്നാമത്തവർ ഈ കഴിഞ്ഞ പ്ലസ് വൺ ഇങ്ങോട്ട് കഴിഞ്ഞ് ഇപ്പോൾ പ്ലസ് ടുവിലോട്ട് കയറി പഠിക്കുന്നവർ, റെഗുലറായിട്ട് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ ഒത്തിരി പേരാണ് ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വണ്ണും പ്ലസ് ടുവും കഴിഞ്ഞു, മീൻസ് പ്ലസ് ടു കഴിഞ്ഞു, സെയിം എഴുതി, പിന്നെയും അവർ ഫെയിലായ കുട്ടികൾ എഴുതുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ, മീൻസ് 2018-ലും 2019-ലും ഒക്കെ എക്സാമൊക്കെ കഴിഞ്ഞു, വേറെ ജോലികൾക്കും വേറെ കോഴ്സിനൊക്കെ പോയിട്ട് തിരികെ വന്ന് എക്സാം എഴുതുന്നവർ. ഇങ്ങനെ മൂന്ന് കൂട്ടരാണ് ഈ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനെ നേരിടാൻ പോകുന്നത്. പക്ഷെ ഇവരുടെ രീതികളിലെല്ലാം നിങ്ങൾക്ക് അപ്രോച്ച് എല്ലാം വ്യത്യസ്തമായിരിക്കണം. കാരണം നമുക്ക് വേണ്ട മാർക്കുകൾ പല രീതിയിൽ കൂടെയാണ്. ചിലർക്ക് ജയിച്ചാൽ മതി, ചിലർ ഫുൾ മാർക്കിന് വേണ്ടി, അങ്ങനെ പല രീതിയിൽ കൂടെയാണ് ഈ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ, നമ്മുടെ പ്ലസ് വൺ കഴിഞ്ഞിപ്പോൾ പ്ലസ് ടു റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികൾ പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് എഴുതുന്നുണ്ട്. അതിനുള്ളിൽ തോറ്റ കുട്ടികളുമുണ്ട്, മാർക്കുള്ളവർ, നല്ല കൂടുതൽ മാർക്ക് വേണ്ടിയുള്ളവരും ഫുള്ളിന് വേണ്ടി എഴുതുന്നവരുമുണ്ട്. മീൻസ് എ പ്ലസ് ഉള്ള കുട്ടികൾ ഫുൾ മാർക്ക് ആക്കാൻ വേണ്ടി എഴുതുന്നവരും ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ കണ്ടിട്ട് ചിലർക്ക് അസൂയോ, ഇവനൊക്കെ എന്താ അസുഖമുണ്ടോ, ഇങ്ങനെയൊക്കെ എഴുതണോ എന്നൊക്കെ ഉള്ളത് അല്ലേ. പക്ഷേ ചിലർക്ക് അങ്ങനെയല്ല, അവർക്ക് മാത്സോ അല്ലെങ്കിൽ ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രി ഏതെങ്കിലും സബ്ജക്റ്റ് ഫുൾ മാർക്ക് കിട്ടാൻ ഇഷ്ടമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാൻ അവർക്ക് അർഹതയുള്ളതെന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് കിട്ടാതെ മാർക്ക് അത്ര എത്തുമ്പോൾ അവർക്കൊരു വിഷമമുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒന്നുകൂടെ എഴുതി അത് ഫുള്ളിൽ എത്തിച്ചിട്ടേ അടങ്ങൂ എന്നുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ, മീൻസ് എ പ്ലസിലോട്ട് വാങ്ങിച്ചിരിക്കണം എന്നുള്ള കുട്ടികൾ, മസ്റ്റായിട്ട് എല്ലാ ചാപ്റ്റേഴ്സിനെയും ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അതിനുള്ളിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ ഒന്നുപോലും വിടാൻ പാടില്ല. എന്നെങ്കിൽ മാത്രമേ അവർക്ക് ഫുൾ മാർക്കിലോട്ട് എ പ്ലസിൻ്റെ മണ്ടയ്ക്കോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് മൂന്ന് സബ്ജക്റ്റുകളൊക്കെ എഴുതുന്നവർ വളരെ ശ്രദ്ധിക്കണം. രണ്ടാണെങ്കിൽ ഇച്ചിരി റിലാക്സ് ചെയ്യാം, ഒന്നാണെങ്കിൽ നല്ല റിലാക്സ് ചെയ്ത് ഉറപ്പായിട്ട് ഫുൾ മാർക്കിൽ എത്തിക്കാനും പറ്റും. അപ്പോൾ അവർക്ക് ആ രീതിയിൽ കൂടെ വേണം അവരുടെ സ്ട്രാറ്റജി. പക്ഷേ അവർക്ക് ഒരു കാര്യം കൂടെ, പ്ലസ് ടു റെഗുലറിനെയും കൂടെ പഠിക്കേണ്ടത് കൊണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയുള്ള സമയം കിട്ടാറില്ല. എൻ്റെ ഒബ്സർവേഷനിൽ മനസ്സിലായ കാര്യം, ഈ കുട്ടർ, മീൻസ് ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന കുട്ടികൾ ശരിയായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഏകദേശം അത് ശരിയാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, അവരതിനനുസരിച്ചുള്ളൊരു സീരിയസ്നെസ്സും വന്നിട്ടില്ല. അവർ പ്ലസ് ടു പഠിക്കുന്നുണ്ട്, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റെ കാര്യത്തിനെക്കുറിച്ച് വലിയൊരു കാര്യമായിട്ടൊന്നും സീരിയസ് ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു മാസം ഇനിയുണ്ട്, ഒരു മാസത്തിന് മേളിൽ സമയമുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു മാസം അന്ന് ആയിക്കോട്ടെ, മീൻസ് ഏകദേശം ഒരു 30 ദിവസം ഗ്യാപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് പഠിച്ചു തുടങ്ങാം എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷേ ഞാൻ അതിനോട് അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ എന്തായാലും പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞവർ, ജസ്റ്റ് കഴിഞ്ഞ വർഷം കഴിഞ്ഞവരുണ്ട്, സേ എഴുതി പാസ്സാവാതെയും ഇനിയിപ്പം പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി എഴുതുന്നുണ്ടവർ. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടരും പിന്നെ നേരത്തെ ഉള്ള കൂട്ടരും, മീൻസ് 2018-ലൊക്കെ തോറ്റ കുട്ടികൾ, പിന്നീട് രണ്ടാം, അവർക്കൊക്കെ പ്രത്യേക രീതിയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം പല സ്ട്രാറ്റജിയാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം സേ കഴിഞ്ഞ് തോറ്റ കുട്ടികൾ ഇപ്പോൾ പ്ലസ് വൺ എഴുതുകയാണ്, നെക്സ്റ്റ് പ്ലസ് ടു എഴുതണമെന്നാണ് പറയുന്നത്. അവർ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിൻ്റെയും ഫുൾ പഠിക്കാതെ, ഞാനിപ്പോൾ ഉടനെ നമ്മുടെ ഫസ്റ്റ് ഇതാണ് സെക്ഷനാണ് പറയുന്നത്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സുകൾ എളുപ്പം തീർക്കുക. അത് റിവൈസ് ചെയ്ത ശേഷം മാത്രമേ പുതിയ ചാപ്റ്ററുകൾ തുടങ്ങാവുള്ളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റുന്ന ചാപ്റ്റേഴ്സുകൾ, മാർക്ക് കിട്ടുന്ന ചാപ്റ്റേഴ്സുകൾ എളുപ്പത്തിലുള്ളതിനെ സെലക്ട് ചെയ്ത് അതിനെ റിപ്പീറ്റ് ചെയ്ത് ഈ മാസം ഫുൾ നിങ്ങൾ അതിനുവേണ്ടി തന്നെ വർക്ക് ചെയ്യാം. നമ്മൾ സെക്വേർഡ് ആവണം, ജയിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പിക്കുന്ന ചാപ്റ്റേഴ്സുകളെ പഠിച്ച് തീർക്കുക, റിവൈസ് ചെയ്യുക. എന്നിട്ട് വേണം സെക്കൻഡ് സെഷനായിട്ട് ഇത്തിരിയുടെ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും ഉറപ്പായിട്ടുള്ളതിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ മാത്രം പഠിക്കുക. ഓക്കെ,
ആ സ്ട്രാറ്റജിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഓൺലൈൻ കോച്ചിങ് ഉണ്ട്, ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മളും അതേ രീതിയിൽ കൂടെയാണ് അവർക്ക് അതിനുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. ഉറപ്പായിട്ടും അവരെ ജയിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ്, എനിക്ക് ഭയങ്കര ആഗ്രഹവും കൂടിയാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇന്ന ക്വസ്റ്റ്യൻസുകൾ പഠിക്കണം, ഇന്ന രീതിയിൽ കൂടെ പഠിക്കണം, ഇവരിങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ധാരണയിൽ കൂടെയാണ് നമ്മൾ അവർക്ക് ക്ലാസ് കൊടുക്കുന്നത്. ജോയിൻ ചെയ്യാം. ആർക്കെങ്കിലും ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്സ്, കെമിസ്ട്രി ഈ രണ്ട് സബ്ജക്റ്റിനും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും നമ്മൾ ജയിപ്പിച്ചിരിക്കും. ആ രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകൾ കിട്ടും. അതിനുവേണ്ടി നമ്മുടെ നമ്പർ 9846708554 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പേടിക്കേണ്ട, കാരണം ഞാനും അതിനനുസരിച്ചുള്ള ആത്മാർത്ഥതയിലാണ് അവരെ കൊണ്ടുവന്നത്. ഇതിന് മുന്നിലുള്ള പ്ലസ് ടു സേ കുട്ടികൾ ഒത്തിരി പേര് പഠിച്ചു. ഒരു 99.9% കുട്ടികളും എല്ലാവരും പാസ്സായിട്ടുണ്ട്. എനിക്കറിയില്ല ഒരാൾ പോലും തോറ്റതായിട്ട് എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എല്ലാവരെയും അതേപോലെ നമ്മൾ ജയിപ്പിച്ച് അവരതേപോലുള്ള അതിൻ്റെ സന്തോഷം വേറൊന്നാണ് കേട്ടോ. എനിക്കെപ്പോഴും ഇപ്പോൾ പ്ലസ് വൺ റെഗുലർ സ്റ്റുഡൻസുകൾ പ്ലസ് ടു റെഗുലർ സ്റ്റുഡൻസ് പഠിച്ച് പാസ്സാവുമ്പോൾ ഓക്കെ വെരി ഗുഡ് ആണെങ്കിലും ഇവരുടെ ഒരു സന്തോഷം, അവരുടെ ആ ഭയങ്കരമായിട്ട് ആ സന്തോഷം, അത് ചെറിയ കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോൾ എഴുതാൻ പോകുന്ന കുട്ടികൾ മീൻസ് പ്ലസ് ടു തോറ്റിട്ട് സേ എഴുതി തോറ്റിട്ട് അവർ വളരെയധികം നല്ല രീതിയിൽ കൂടെ എഴുതണം. കാരണം ഇതൊരു ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് നടക്കുന്നത്. ഉറപ്പായിട്ടും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം ഈ കളി കളിക്കേണ്ടത്. ഏ ആ രീതിയിൽ കൂടെ ഉള്ള എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ സബ്ജക്റ്റും, ഇപ്പോൾ 3 സബ്ജക്റ്റൊക്കെ എഴുതുന്ന കുട്ടികളുണ്ട്, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഇല്ലെങ്കിൽ വേറെ ഏതൊക്കെ മാറി വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞത് ഒരു 16 ചാപ്റ്റേഴ്സോ അല്ലെങ്കിൽ 14 ചാപ്റ്റേഴ്സൊക്കെ ആയിരിക്കും ഓരോ സബ്ജക്റ്റിനുള്ളത്. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ 16 ചാപ്റ്റേഴ്സ് ഉള്ളത്. ഇതിനുള്ളിൽ നിന്നും കറക്റ്റ് 10 ചാപ്റ്റേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്ത് ഉറപ്പിക്കണം. ആ രീതിയിൽ കൂടെയുള്ള ക്ലാസ്സാണ് ഞാൻ തരുന്നത് കേട്ടോ. ഒരു രീതിയിലും ഒരു അതിലും പോലും പിന്നെ തോൽക്കില്ല, ആ രീതിയിൽ കൂടെയുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഫിസിക്സ് ആണെങ്കിൽ 14, 13 ഒക്കെയാണ്. നിങ്ങൾ അതിനുള്ളിൽ നിന്നും ആദ്യം ഒരു സെലക്ഷൻ നടത്തണം. ഈ എക്സാമിന് വേണ്ടത് ഉറപ്പായിട്ടുള്ളത് എളുപ്പമുള്ളത്, ഇത് പല കാര്യങ്ങളെ നോക്കിക്കൊണ്ട് ഒരു 10 ചാപ്റ്റേഴ്സോ അല്ലെങ്കിൽ 9 ചാപ്റ്റേഴ്സോ ആ രീതിയിൽ കൂടെ പഠിച്ചെടുക്കണം. നമ്മളുടെ മാർക്ക് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഡബിൾ പാസിന് അപ്പുറത്ത് പോകണം. കാരണം അവരെന്തായാലും പാസ്സാവാൻ വേണ്ടിയാണ് ഉറപ്പായിട്ട്, അല്ലാതെ അവർക്ക് ഫുൾ മാർക്ക് വേണമെന്നൊന്നും അവരാഗ്രഹിക്കുന്നില്ല. ഏതാ പ്ലസ് എ കഴിഞ്ഞ് തോറ്റു കുട്ടികൾ അവർ ഫുൾ മാർക്കിനൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അവർക്കൊരു ഡബിൾ പാസ് വാങ്ങാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്താൻ പാടില്ല. പ്ലസ് ടുവിന് എത്തുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ പരിക്കുകളില്ലാതെ അതും കവർ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 10 ചാപ്റ്റേഴ്സോളം ഇതിന് രണ്ടിനും പഠിക്കുക. കെമിസ്ട്രി ആണെങ്കിലും ആ രീതി കൂടെ അവനെ സെക്വേഡ് ആക്കിയിട്ട് മാത്രമേ പുതിയ ചാപ്റ്റർ അറ്റംപ്റ്റ് ചെയ്യാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തോക്കുക എന്നുള്ള സംഭവം വിട്ടേരെ ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. ഓക്കെ, ഇനിയും പിന്നെ മറ്റൊരു കൂട്ടം എന്ന് പറഞ്ഞാൽ പഴയ കുട്ടികൾ മീൻസ് 2018-ലും 2019-ലും 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 2019-ലും
വിജയിക്കാനുള്ള അവസരം അതിനുള്ളിലുണ്ട്. കാരണം അവർക്ക് പരിചയം ഒന്നാമതെ പോയി, മീൻസ് പഠിച്ച കണ്ടിന്യൂഷൻ നഷ്ടപ്പെട്ടതുകൊണ്ട് പുതിയതായിട്ട് പഠിക്കുക, ഒരു ചാപ്റ്റർ എളുപ്പമല്ല പഠിക്കാൻ. അതുകൊണ്ട് അവരതൊന്ന് ശ്രദ്ധിച്ചേക്കണം. അവരിത്രയും പോലും പഠിക്കാതെ തന്നെ ജയിക്കാനുള്ള കാര്യങ്ങൾ അതിനുള്ളിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം നോക്കി വേണം പഠിക്കാൻ. അപ്പോൾ പ്ലസ് ടു റെഗുലറായിട്ട് പഠിക്കുന്ന പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റുകാർ മാർഗിന് വേണ്ടിയുള്ള രീതിയിൽ കൂടെ എത്ര വേണം എന്നുള്ള രീതിയിൽ കൂടെ ഉറപ്പായിട്ടും തീരുമാനങ്ങൾ എടുക്കണം. ഫുൾ മാർഗിനാണെങ്കിൽ ഫുള്ളായിട്ട് പഠിക്കണം. ഏകദേശം ഒരുവിധം ടോപ്പിക്സുകൾ നിങ്ങൾക്ക് കളയാം, പക്ഷേ അത് ഏതാണെന്ന് അറിഞ്ഞേ ഒരു ചാപ്റ്ററിൽ നിന്നും കളയാൻ പാടുള്ളൂ. പഠിക്കാതെ ചില ടോപ്പിക്സ് വിടാം. ഇപ്പം എൻ്റെ രീതി കൂടെ ആണെങ്കിൽ മാത്സ് എനിക്കറിയാം, ഏത് വിട്ടാലും കുഴപ്പമില്ല ഫുൾ മാർക്ക് വാങ്ങാനും എന്നുള്ളത് എനിക്ക് ഏകദേശം നല്ല ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സബ്ജക്റ്റിനെയും നിങ്ങളത് അറിഞ്ഞു വേണം അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ. പിന്നെ ചിലതല്ല, ഒരു മാർക്ക് 60-ൽ 40 എഴുതുന്ന മീൻസ് നമ്മുടെ 60 മാർക്സിൽ ഒരു 40 മാർക്സൊക്കെ വേണം, അതിനുവേണ്ടിയുള്ള രീതിയുണ്ട്. എല്ലാം കറക്റ്റായിട്ടുള്ള രീതി ഇതിനുള്ളിലുണ്ട്. വ്യക്തമായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിൽ കൂടെ വേണം പഠിക്കാൻ. ചിലർ പാസ്സായാൽ മതി, അത് പിന്നെ കുറച്ച് കുട്ടികളുള്ള ആ രീതിയിൽ കൂടെ ഉള്ളവർ. ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നവർ, പ്ലസ് ടു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവർ ജയിക്കുക എന്നുള്ളതല്ല, അവർക്ക് ഇത്തിരി ഏറെ മാർക്ക് വേണം എന്നുള്ള ഒരു ധാരണ തന്നെയുണ്ട്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട്. ആ രീതിയിൽ കൂടെ വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. മാത്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പായിട്ടും ആ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കൂടെ പഠിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. അവരുടെ ക്ലാസ് ഒന്ന് അവരുടെ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ അവർ പഠിച്ച് തുടങ്ങിയിട്ടില്ല ശരിയായിട്ടെന്നുള്ളതാണ്. കുറച്ച് കുട്ടികൾ തുടങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ എല്ലാ കുട്ടികളുടെ ഇതിന് എൻ്റർ ആയിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ. അതും കൂടി ഞാൻ നിങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഉറപ്പായിട്ടും ഇത്രയുടെ നിങ്ങൾ സീരിയസ് ആവേണ്ട ടൈം ആയിട്ടുണ്ട്. നിങ്ങൾ ഇത്ര ഒരു ഫിക്സഡ് ടൈം ഡെയിലിയോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ പഠിക്കുന്ന രീതി കൂടെയുള്ള സമയം മാറ്റിവെക്കണം ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി. ഓക്കെ, എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി നമ്മുടെ മാർഗിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഉടൻ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ വരും. ഡെയിലി ഞാൻ മാക്സിമം ക്ലാസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളതെല്ലാം കാണുക, ഉറപ്പായിട്ടും എക്സാമിന് വളരെ ഗുണകരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ നമ്മുടെ ക്ലാസ്സിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാണ്. ജോയിൻ ചെയ്യാം. ആരെങ്കിലും ഇനിയും ആഗ്രഹമുള്ളവർ മാറി നിൽക്കേണ്ട, സമയം കളയേണ്ട. ഓക്കെ, ഗുഡ് ബൈ.